ഹേയ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാനായിട്ട് പോകാനാട്ടോ. ഇന്നലെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ വ്ളോഗ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഐ കാർഡിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ 10:30 കെട്ടി വരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി. അതോടൊപ്പം തന്നെ വീടെല്ലാം തൊട്ടടുത്തൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് നേരെ അങ്ങ് പോകണം. ഇന്നലെ നൈറ്റ് ആക്കിയായി, നേരെ പെട്ടെന്ന് കിടന്ന് തുടങ്ങി. അതുകൊണ്ട് ഔട്ട്ഡോർ ഒന്നും മറ്റേ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ല. എന്തായാലും നമുക്ക് നേരെ ഇനി പള്ളിയിൽ പോവാം. അല്ല, പള്ളിയിൽ അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നേരെ പള്ളിയിൽ ഇതിനടുത്ത് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളൊരു പച്ച തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല, പച്ച. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയിൽ തന്നെ എല്ലാം അറിയാം. സോ നേരത്തെ പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നേരെ നമുക്ക് കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് കാണാം. ഗൈസ്, പുറത്തോട്ട് വന്നപ്പം നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. കെട്ട് നടക്കുന്ന സമയത്ത് മഴ പെയ്യാതിരുന്ന കൊള്ളാം. എന്തായാലും നീ കുറച്ചും കഴിയാൻ പറയും കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചും കൂടെ കഴിയാൻ പറയാം. അതല്ലേ, ചെറുതായിട്ട് മഴ തൂറ്റിക്കൊണ്ട് കയറിയാണ്. എന്തായാലും നോക്കട്ടെ. കൊച്ചിച്ചൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ക്യാമറമാനും അതോടൊപ്പം തന്നെ പള്ളിയിലച്ഛനും പെണ്ണും എല്ലാം കൂടെ ആയിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടാണ് പോകുന്നത്. പള്ളിയിലോട്ട് കെട്ട് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ആ, എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ആ, നിൻ്റെയും കൊള്ളൂല. അഭിജയ പറ അഭിജയ എങ്ങനെയുണ്ട്? കൊള്ളാം. പള്ളിയിലെ വെളിയിൽ കുറച്ച് ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ ആയിട്ട് നേരെ പള്ളിക്കകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ സീറ്റ് പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ പെണ്ണും ചെറുകനും എല്ലാം വന്ന് അവിടുത്തെ അകത്തുള്ള കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ CSI കെട്ടാണ്. അപ്പോൾ ചിലവർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ചിലയിടത്ത് വേറെ രീതിയിലൊക്കെ ആയിരിക്കാം ഇതേപോലെയുള്ള കെട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓരോ ജില്ലയിലും. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് അല്ലേ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ചെറിയ വ്ലോഗ് മാത്രമാണ് ഇന്നത്തെ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് തിരക്കും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും നമ്മൾ വ്ലോഗ് എടുത്തില്ല. അതോടൊപ്പം തന്നെ ഇത് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഫാമിലി ഫോട്ടോ ഒക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ അത് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അകത്തുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ പള്ളിയുടെ ചുറ്റും ഹാളിൻ്റെ ചുറ്റുമൊക്കെ ഇതേപോലുള്ള ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആളുകൾ അവിടെയൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം ഈ പ്ലേസ് എല്ലാം.
കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വ്ളോഗൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അല്ലാതെ കസിൻസിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ പണ്ടത്തെ പോലെയൊക്കെ വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് സംഭവം. അവിടെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ എടുത്ത വീഡിയോ വിഷ്വൽസൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് വോയിസ് ഓവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് വേറെ ഒന്നുമുണ്ടല്ല, ഇവിടെ എല്ലാവരും യാത്ര അയക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്.